ഗുഡ് മോർണിംഗ് എന്നെ കുഴവാണല്ലോ ഞാൻ പത്ത് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് നിങ്ങളും പത്ത് മിനിറ്റ് ലേറ്റ് ആക്കുകയാണ് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ യൂണിറ്റ് ആക്കാൻ നോക്കാം നിങ്ങൾ കൊറേ ദിവസമായില്ലേ ക്ലാസ് എടുത്തിട്ട് നമ്മൾ എക്സാം ഡ്യൂട്ടിയും ഓരോരോ തിരക്കുകളൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ഒക്കെ തന്നിട്ട് ക്ലാസ് അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം ഷെയറുകളെ പറ്റിയായിരുന്നു അല്ലെ നമ്മൾ ഷെയറുകളെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നതിനകത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഫിനാൻസ് ലോങ് ടൈം ഫിനാൻസുകളെ പറ്റിയാണ് പഠിച്ചു പഠിപ്പിക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് ഷോർട്ട് ടൈം ഫിനാൻസുകൾ ട്രേഡ് ക്രെഡിറ്റ് ബാങ്ക് ക്രെഡിറ്റ് പബ്ലിക് ഡിപ്പോസിറ്റ് റീറ്റെയിൽ ടേണിങ്സ് ഓഫ് ഫാക്ടറിങ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഡിപ്പോസിറ്റുകൾ ഇനി അതിനകത്ത് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം മൂന്നാമത്തേത് റീറ്റെയിൻഡ് ഏണിങ്സ് പേജ് നമ്പർ ഫിഫ്റ്റീൻ ഐൻ പുസ്തകം നമ്മൾ ഷോർട്ട് ടേം ലോങ് ടേം ഒക്കെ ക്യാപിറ്റലെന്ന് പഠിച്ച പോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ഉള്ളിലെ പ്രോഫിറ്റ് തന്നെ വീണ്ടും കമ്പനിയുടെ ക്യാപിറ്റലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ പ്രോഫിറ്റ് എന്താ ചെയ്യുന്നത് ആയിട്ട് വീഴ്ച കൊടുക്കും അതിലെ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ബിസിനസ്സിലോട്ട് തന്നെ മുടക്കുന്നു ഡിവിഡൻ്റായിട്ട് വീതിച്ച ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ ബിസിനസ്സിലോട്ട് തന്നെ നമ്മൾ റീട്ടേൺ ചെയ്യുകയാണിവിടെ ദ പ്ലഫിങ് ബാങ്ക് ഓഫ് പ്രോഫിറ്റ് ഇസ് ടെക്നീക് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അണ്ടർ വിച്ച് ഓൾ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡി ഡിവിഡൻ എമൗണ്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ബട്ട് എ പാർട്ട് ഓഫ് ദ ഇയർലി പ്രോഫിറ്റ് ഈസ് റിട്ടേൺഡ് ഇൻ ദ കമ്പനി ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ബിസിനസ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ പാർട്ട് ഇയർലി പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ബിസിനസ് ഓപ്പറേഷൻ ഫ്യൂച്ചർ ബിസിനസ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ റീറ്റേൺ ചെയ്യുന്ന പ്രോസസിംഗിനെയാണ് ഈ റീറ്റേൺഡ് ഏർണിംഗ് അല്ലെങ്കിൽ പ്ലഫിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുക ദ കറന്റ് റേറ്റ് ഓഫ് ഡിവിഡൻ ബിക്കോസ് ദ വേൾഡ് പ്രോഫിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ എമോങ് ദ ഷെയർ ഹോൾഡേഴ്സ് നിലവിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ലഭിച്ചോണ്ടിരിക്കുന്ന ഡിവിഡൻറ്റിനെ ഇത് ബാധിക്കുന്നുണ്ട് കാരണം മുഴുവൻ തുകയും അവർക്ക് വീതിച്ച് കൊടുക്കുന്നില്ല ഇപ്പം പ്രഫറൻസ് ഷെയറിനെയും ഡിവിഡൻ്റ് വാങ്ങുന്ന ഈ പ്രെഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ ഡെബഞ്ചർ ഹോൾഡേഴ്സിനെ ഇത് ബാധിക്കുന്നില്ല ആരേ ബാധിക്കുന്നുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ ഈ റീറ്റേൺഡ് പ്രോഫിറ്റ് ബാധിക്കുന്നുള്ളൂ കാരണം അവർക്കാണ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം ഫിക്സഡ് ആയിട്ടാണ് പ്രിഫറൻസിനും അതുപോലെ ഡെബ്യൂജ ഹോൾഡേഴ്സിനും ഫിക്സഡ് റേറ്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ബാക്കി വരുന്ന പ്രോഫിറ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക ഇനി ഇതേപോലെയുള്ള പ്രോഫിറ്റ് ബാക്കും അതുപോലെ റീറ്റെയിൽ ട്രേഡിങ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ബിസിനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടാൻ പോകുന്ന എമൗണ്ടില് വേരിയേഷൻ സംഭവിക്കുന്നു അവരുടെ ഡിവിഡൻറ്റിനാണ് ഈ കുറവ് ഇത് സംഭവിക്കുക അതിൻ്റെ ഒരു നാല് ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അതായത് റീറ്റേൺ ടേണിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് അവോയ്ഡ് ഇനി ലോങ് ടൈം ഡെപ്റ്റ് ആൺ ഡസ് നോട്ട് ഡയലൂട്ട് ദ ഓണർഷിപ്പ് അതായത് കൂടുതൽ ഇഷ്യൂ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ കണ്ടെത്തുന്നതിനേലും നല്ലത് അതുപോലെ ഓണർഷിപ്പ് ഡയലൂട്ട് ചെയ്ത് പോകാതെയും നമുക്ക് ഇൻറ്റേണലി തന്നെ ോങ് ടേം ഡെപ്റ്റുകളൊക്കെ കൂട്ടാതെയും നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമാണ് അതിലൊരു ഇന്റേണൽ സോഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം റീറ്റേൺഡ് എണിങ്സിനെ ദെൻ റീട്ടേൺ ഏണിങ്സ് ആർഗ്യുമെന്റ്സ് ദ ക്യാപിറ്റൽ ബേസ് ഓഫ് ദ ബിസിനസ് അതായത് പറയുന്ന ക്യാപിറ്റൽ ബേസ് ആണ് റീട്ടേൺ എണിങ്സ് നമ്മുടെ ബിസിനസിന്റെ ക്യാപിറ്റലിന്റെ ഫോർമാറ്റിൽ തന്നെ ക്യാപിറ്റലിൽ നിന്ന് അവർ കണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആയിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അത് വീണ്ടും ക്യാപിറ്റലോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് ഇനി ക്യാപിറ്റൽ ബേസ് ഓഫ് ദ ബിസിനസ് വിളിക്കാൻ സാധിക്കും ദെൻ ഇറ്റ് പേഴ്സ് ദ വേ ഫോർ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ന്യൂ ഫണ്ട് പുതിയ ഫണ്ടുകൾ കണ്ടെത്താനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി ഇന്ത്യ സോഴ്സ് ആണെന്ന് പറയുന്നു ആൻഡ് ഫൈനലി ഇറ്റ് ക്യാൻ ബി യൂസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് അഗെയിൻസ്റ്റ് ദഡ് ഓഫ് ദ കമ്പനി അതായത് കൂടുതൽ ലൈബിലിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് കൂടുതൽ ഓവർ ബേർഡൻ ഒന്നും തലയിൽ കെറ്റാതെ ബിസിനസ്സിനെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ് പ്ലഫിംഗ് ബാക്ക് എന്ന് പറയാം ഇങ്ങനെ ഈ പ്ലഫിംഗ് ബാക്കിന്റെയും അഡ്വാൻറ്റേജസ് ടു ദ കമ്പനിയും അഡ്വാൻറ്റേജസ് ടു ദ ഇൻവെസ്റ്ററും കൊടുത്തിട്ടുണ്ട് അഡ്വാൻറ്റേജസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അഡ്വാൻറ്റേജസ് ടു ദ കമ്പനിക്കകത്ത് ആറ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അതായത് കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് കമ്പനിയുടെ ക്യാപിറ്റലോട്ട് തന്നെ വീണ്ടും റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്ത് നേട്ടങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് അൻ എക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ഇറ്റ് ഈസ് കോസ്റ്റ് ഫ്രീ സർവ്വീസ് ഓഫ് ഫണ്ട് ശരിയല്ലേ നമുക്കൊരു ഷെയർ ഇഷ്യൂ ചെയ്യണേൽ തന്നെ അതിൻ്റെ പുറകിൽ കുറേ അധികം കോസ്റ്റുകൾ ഏൺ ചെയ്യുന്നുണ്ട് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട് ഈക്യൂറ്റി ഷെയറിനാണെങ്കിലും പ്രെഫറൻസ് ഷെയറിനാണെങ്കിലും ഈ ഷെയർ ഈ പണം കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട് കോസ്റ്റ് വരുന്നുണ്ട് ബട്ട് പ്ലഫിംഗ് ബാക്കിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിനെ ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആണ് അത് വീണ്ടും ബിസിനസ്സിലോട്ട് എടുക്കുന്നതിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നു ആ ഫണ്ട് കണ്ടെത്താനുള്ള കോസ്റ്റ് കമ്പനിക്ക് വേണ്ട ഇതെൻ രണ്ടാമത് ഇറ്റ് എൻഷുവർ സ്റ്റെബിൾ ഡിവിഡൻ പോളിസി നമുക്ക് സ്റ്റെബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻ പോളിസി നമുക്ക് ഉണ്ടാക്കാം കാരണം പ്ലഫിംഗ് ബാക്ക് എപ്പോഴും ചെയ്യുന്നത് സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നാണ് ഇപ്പം സർപ്ലസ് പ്രോഫിറ്റ് എൺ ചെയ്യുന്ന കാര്യത്തിൽ ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെ വരുമ്പോഴാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന പ്രോഫിറ്റിൽ വേരിയേഷൻ സംഭവിക്കുക ഇപ്പം ഒരു തേർട്ടീൻ പെർസെൻറ്റേജിന് ശേഷം വരുന്ന പ്രോഫിറ്റ് മുഴുവനും ബിസിനസ്സിലോട്ട് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഫ്രഫിങ് ബാക്ക് ഡിവിഡൻഡ് പോളിസിനെ സ്റ്റെബിൾ ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്നു കമ്പനിയുടെ ദെൻ ഇറ്റ് ടു പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി അവിടെ ക്യാപിറ്റലിൽ ഫ്ലെക്സിബിൾ കൊണ്ടുവരുന്നു അതായത് എപ്പോഴാവശ്യത്തിന് പണം വന്നാലും ഫസ്റ്റ് സോഴ്സ് ഇൻഡേണൽ സോഴ്സിൽ പണം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി എൺ ചെയ്യാനായിട്ട് സാധിക്കും ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്നു ദെൻ ഇറ്റ് ടു ഇംപ്രൂവ് ദ ക്രെഡിറ്റ് വർക്ക് ഓഫ് ദ കമ്പനി കമ്പനിയുടെ മുഴുവൻ ആണ് കൂടുന്നത് കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എൺ ചെയ്യുന്ന അനുസരിച്ച് അവരത് പ്ലഫിംഗ് ബാക്ക് ചെയ്ത ക്യാപിറ്റൽ ഏൺ ചെയ്യുന്ന അനുസരിച്ച് ബിസിനസ് തന്നെ വൈഡ് അപ്പ് ചെയ്യുവാണ് ഗ്രോഅപ്പ് ചെയ്യുവാണ് അതുവഴിയായിട്ട് കമ്പനിയുടെ ക്രെഡിറ്റ് വർക്ക്നസ് കൂടുന്നു ദെൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നു ദ പോളിസി ഓഫ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് പ്രൊവൈഡ് എ എക്വിഷ്യൻ ടു അബ്സർവ് ദ ഷോക്സ് ഓഫ് ബിസിനസ് ലൈക്ക് ഡിപ്രഷൻ അതായത് ഇതേപോലെയുള്ള പ്ലഫിംഗ് ബാക്ക് പ്രോഫിറ്റുകൾ ഈ പറയുന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളോട് നമ്മുടെ പേരൻസ് പറയും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ അടിച്ച് പൊളിച്ച് കളയാതെ അത്യാവശ്യം സേവ് ചെയ്ത് പോകണം കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ബിസിനസ്സിനെയും പറയുന്ന ഇതാണ് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാതെ അതിൽ നിന്ന് ഒരു സോഴ്സ് ഓഫ് ഫണ്ട് എപ്പോഴും സ്വരൂപിച്ച് വെച്ചാൽ ഡിപ്രഷൻ പോലുള്ള പീരീഡിൽ എത്തുമ്പോൾ സ്റ്റേജും ഡിപ്രഷൻ സ്റ്റേജും ഉണ്ട് എക്കണോമിക് കണ്ടീഷനാകത്ത് അതിൽ ഡിപ്രഷൻ സ്റ്റേജ് മേ ബി ഈ ഒരു കാലഘട്ടത്തെ ഡിപ്രഷൻ സ്റ്റേജും നമുക്ക് വിളിക്കാൻ പറ്റും കൊറോണയൊക്കെ വന്നുകൊണ്ട് എല്ലാ പ്രോസസിംഗും എല്ലാ ഏത് മേഖലയും തള്ളായി നിൽക്കുന്ന സമയമാണ് ഇതേപോലെയുള്ള ഡിപ്രഷൻ പീരീഡുകളില് ഈ ബിസിനസ്സിന് എംപ്ലോയീസിന് സാലറി കൊടുക്കാനും അത് മറ്റു മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഇതേപോലുള്ള പ്ലഫിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്വശിനാണ് എന്തിനു വേണ്ടിയുള്ള കുഷിനാണ് ഇതേപോലുള്ള ഡിപ്രഷൻ പീരീഡുകളില് കമ്പനിയെ ഉയർത്തിക്കൊണ്ടു പോരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു ലാസ്റ്റ് പോയിന്റ് പറയുന്നു ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിവൈസ് ഇൻ ഫിനാൻസിങ് റാഷണലൈസേഷൻ സ്കീമുകൾ അതായത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ബിസിനസിന്റെ മൂവ്മെന്റിൽ ബെസ്റ്റ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഒന്നാണ് പ്ലാഫിങ് ബാക്ക് എന്ന് പറയാ അപ്പൊ കിട്ടുന്ന മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിലോട്ട് പ്രോഫിറ്റ് ചെയ്യുന്നത് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നേട്ടമാണെന്ന് തന്നെയാണ് പറഞ്ഞു ഇനി ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലഫിംഗ് ബാക്ക് കൊണ്ട് എന്ത് നേട്ടമാണ് എന്ന് പറയുന്നത് അതൊരു മൂന്ന് പോയിന്റിലാണ് കൊടുത്തിട്ടുള്ളത് ദ പോളിസി ഓഫ് പ്ലഫിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എൻഷോർ ദാറ്റ് എൻഷോ ഡിവിഡൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈസ്വൈറ്റ് സെയിം അതായത് പ്ലഫിംഗ് ബാക്ക് ഉണ്ടാകുന്ന വഴിയായിട്ട് ഒരു കാരണവശത്താലും ഒരു ഇൻവെസ്റ്ററിന്റെ ഡിവിഡൻറിന് കുറവ് വരുന്നില്ല കാരണം പ്രെഫറൻസ് ഷെയർ ഹോൾഡറിനെയും ഡബിൾ ജോ ഹോൾഡറിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് റേറ്റ് കിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്ലെക്സിബിൾ ആണെന്ന് മാത്രമേ പറയുള്ളൂ ഇപ്പൊ ഏത് സാഹചര്യത്തിലാണ് പ്ലഫിംഗ് ബാക്കി വരുന്നത് ഹ്യൂജ് സർപ്ലസ് ഏൺ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ബിസിനസ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലുള്ള സ്കീമുകളിലേക്ക് നമ്മൾ പൈസ റിസർവ് ആയിട്ട് സൂക്ഷിക്കുക അതുകൊണ്ട് ഒരു കാരണവശത്താലും ഇവരുടെ ഡിവിഡൻഡിനെ ഇത് ബാധിക്കത്തില്ല അത് കുറയ്ക്കത്തില്ല ഒരിക്കലും അമിതമായി കിട്ടിയില്ല എന്നുള്ളൂ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപാട് കുറഞ്ഞു പോകുന്നില്ലെന്ന് പറയുന്നു അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഇത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നു സ്റ്റേബിൾ പോളിസി ഡിവിഡൻ പോളിസിൻസസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ അതായത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എൺ ചെയ്യുന്ന കമ്പനി അവർ കണ്ടിന്യൂസ് ആയിട്ട് സർപ്ലസ് പ്രോഫിറ്റ് വേൺ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർപ്ലസ് പ്രോഫിറ്റ് സെർട്ടിൻ പെർസെൻറ് അവർ പ്ലഫിങ് ബാഗിലൊക്കെ മുടക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻ്റ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സ്റ്റേബിള് അത് മാർക്കറ്റിൽ നമ്മുടെ ഷെയറിന്റെ വാല്യൂനെ എന്താ പറയുന്ന സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതായത് മാർ നമ്മുടെ ഡിവിഡൻ്റ് ഗെയിൻ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിൽ ഇപ്പൊ ഒരു ഷെയറിന് ഇത്ര രൂപ ശതമാനം ഡിവിഡൻറ് അത് കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ശതമാനമാണെങ്കിൽ മാർക്കറ്റിൽ അവരുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു പോകാതെ ഹെൽപ്പ് ചെയ്യും ഈ പത്ത് ശതമാനം എന്നുള്ളത് എട്ട് ശതമാനമായിട്ട് ഡിവിഡൻറിന്റെ കുറവനുസരിച്ച് മാർക്കറ്റിൽ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞു പോവും അപ്പൊ ഇതേപോലുള്ള സ്റ്റെബിളായിട്ടുള്ള ഡിവിഡൻറ് പോളിസി മാർക്കറ്റിൽ ഷെയറിന്റെ വാല്യൂ ഇടിഞ്ഞു പോകാതെ െന്ന് പറ അപ്പൊ ഇൻവെ സംബന്ധിച്ചിടത്തോളം അത് മറിച്ച് വിൽക്കണം എന്ന് തോന്നുമ്പോ പോലും അവർക്ക് നഷ്ടം ഉണ്ടാകത്തില്ല എന്നാണ് ആ പോയിന്റോടെ വിവരിക്കുന്നത് ലാസ്റ്റ് പോയിന്റ് പറയുന്നു ദ ഇൻക്രീസ്ഡ് വാല്യൂ ഓഫ് ഷെയർ എനേബിൾ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടു ബോറോ മണി ഫ്രം ബാങ്ക്സ് എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് സച്ച് ഷെയർ ഇപ്പൊ ഷെയറിന്റെ വാല്യൂ ഇപ്പൊ കൂടുക ഒക്കെ നല്ല രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുക ഷെയറിന്റെ വാല്യങ്ങം കൂടിയാൽ തന്നെ നല്ല പേരും പ്രസിദ്ധിയും സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ടായി ഉണ്ടാകും തോറും അവിടെ ഒക്കെ ഇമേജ് കൂടി വരും അപ്പൊ അതുവഴിയായിട്ട് ഈ ഇൻവെസ്റ്ററിന് വേണമെങ്കിൽ ഈ ഷെയറിന്റെ ഡോക്യുമെന്റ്സ് ഈടാക്കിക്കൊണ്ട് അവർക്ക് ബാങ്കുകളിൽ നിന്ന് വേണമെങ്കിൽ ബോറോവിങ്സ് നടത്താൻ പേഴ്സണൽ ബോറോവിങ്സ് നടത്താൻ വരെ സാധിക്കും എന്ന് പറയുന്നു അപ്പൊ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അവരുടെ ഡിവിഡൻറിന് ഒന്നും സംഭവിക്കുന്നില്ല അവർക്ക് സ്റ്റെബിൾ ആയിട്ടുള്ള ഒരു അവരുടെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ സ്റ്റെബിളായിട്ട് തന്നെ നിന്നു പോകുന്നു അതുപോലെ തന്നെ അവർക്ക് എന്ത് ഇത് സെക്യൂരിറ്റി ഷെയറിന്റെ ഡോക്യുമെന്റ് സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് ലോ ബോറോവിങ്സ് ഒക്കെ ബാങ്കുകളിൽ നിന്ന് സ്വീകരിക്കാം കാരണം നല്ല ഡിവിഡൻ പോളിസിയും നല്ല ഷെയർ മാർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയില് ഷെയറിന് മാർക്കറ്റിൽ നമുക്ക് നല്ല ഷെയറിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈടാക്കിക്കൊണ്ട് ലോണുകൾ വരെ സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു അപ്പോൾ പ്രഫിങ് ബാങ്ക് എന്തുകൊണ്ടും നല്ലത് ബെറ്റർ എന്ന രീതിയിൽ തന്നെയാണ് പറയുക ഓക്കേ അപ്പൊ ഇനി ഇന്നോവേറ്റീവ് സോഴ്സ് ഓഫ് ഫിനാൻസ് ന്യൂ ഇന്നോവേറ്റീവ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന ഒരു സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വർഷങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങളെയാണ് ഇക്വിറ്റി ഷെയറും പ്രൊഫഷൻ ഷെയറും ഡെവഞ്ചറും ബോണ്ടും ഇപ്പൊ പറഞ്ഞ പ്ലഫിംഗ് ബാക്കിയും ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് കണ്ടു നടന്നു വരുന്നത് ഇനി പുതിയ രീതിയിൽ ഇന്നവേറ്റീവ് ഐഡിയകളിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ഇന്നോവറ്റീവ് ആയിട്ടുള്ള രീതികളിൽ അതിൽ ഒന്നാമത്തേത് വെഞ്ചർ ക്യാപിറ്റലാണ് ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കളക്ടഡ് ഫോളോ ഫോം ഓഫ് ക്യാപിറ്റൽ പൂളിങ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാം ഇപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ഇനീഷ്യലി ക്യാപിറ്റൽ ഒരു പത്ത് ലക്ഷം രൂപ വേണം അത് ഒരുമിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥ അയാൾക്കില്ല അപ്പം അയാൾ വെഞ്ചർ ക്യാപിറ്റലിസ് സ്വീകരിക്കും വെഞ്ചുലിസ് എന്ന് പറഞ്ഞാൽ അവർ കളക്ടിങ് ഫോം ഓഫ് ക്യാപിറ്റൽ അതായത് ഏകദേശം ഒരു ഇതിനകത്ത് ഇപ്പം കൊടുത്തിരിക്കുന്നത് ബെഞ്ച് ഓഫ് ഫിനാൻസിങ് ഈസ് ദ പ്രോസസ് ബൈ ആർ പൂൾഡ് ഇൻ ഫോർ എ പീരീഡ് ഓഫ് എറൗണ്ട് പത്ത് ടെൺ ഇയർ പത്ത് വർഷത്തിനുള്ളിലാണ് ഈ പൈസ അവർ കളക്ട് ചെയ്ത് എടുക്കുക ദെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മൂന്നല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കായി അവർ ഇൻവെസ്റ്റ് ചെയ്യാനകത്തോട്ട് അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ഹൈ റിട്ടേൺ ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ പറ്റിയത് വെഞ്ചർ ക്യാപിറ്റൽ ആണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇക്വിറ്റി ഫിനാൻസിങ് ഡിസൈൻഡ് സ്പെഷ്യലി ഫോർ ഫണ്ടിങ് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിവാർഡ് പ്രോജക്റ്റ് ഏറ്റവും ഹൈ റിവാർഡ് പ്രോജക്റ്റുകൾക്കും ഹൈ റിസ്ക്കുകളുള്ള ഉള്ള വെഞ്ചർ ക്യാപിറ്റലുകൾ ഇഷ്യൂ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തൊട്ട് നമ്മുടെ ലോകമെമ്പാടും അല്ലെങ്കിൽ ഓൾ വേൾഡ് ആയിട്ട് അല്ലെങ്കിൽ യു എസിലാണ് ഇത് ഏറ്റവും ആദ്യം ഇഷ്യൂ ഒക്കെ ചെയ്തത് എന്നാലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പം വെഞ്ചോ ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും ഹെവി റിസ്ക് പ്രൊജക്ടുകൾക്കാണ് വെഞ്ചോ ക്യാപിറ്റലുകൾ ഇഷ്യൂ ചെയ്യുക അപ്പൊ ഇറ്റ് റിപ്രസെൻറ്റ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹൈലി റിസ്കി പ്രൊജക്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എയ്ണിങ് ഹൈറേറ്റ് നമ്മള് കുഞ്ഞിലെ പോലെ പഠിക്കുന്ന കാര്യമാണ് ഹൈ പ്രോഫിറ്റ് എണീച്ചിൽ ഹൈ റിസ്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ വെഞ്ചു ക്യാപിറ്റലിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണ് റിസ്കി ആയിട്ടുള്ള ക്യാപിറ്റലും വെഞ്ചു ക്യാപിറ്റലാണ് വെഞ്ചു ക്യാപിറ്റൽ ഫിനാൻസിങ് പ്രോസസ് വൈ വൈ ഫണ്ട് ആർ പോൾഡ് ഫോർ എ ഇയർ അറൌണ്ട് ടെൻ ഇയർ ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ് വെഞ്ചു ക്യാപിറ്റൽ അണ്ടർടേക്ക് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ടു ഫൈവ് ഇയർ എക്സ്പെറ്റേഷൻ ഓഫ് ഹൈ റിട്ടേൺ അപ്പൊ വർഷം കൊണ്ടാണ് ഇവര് ഈ ക്യാപിറ്റൽ കോടികളായിരിക്കും ഇവർ കളക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ പത്ത് വർഷം കൊണ്ടാണ് വർഷം വെക്കും ഇത്ര കൊണ്ടേ ഞങ്ങൾക്ക് ക്യാപിറ്റൽ എൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വെക്കണം ഞങ്ങള് ഫണ്ട് കണ്ടെത്താൻ പോകുന്നത് ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത്ര കോടിയുടെ പ്രോജക്റ്റ് ആണ് ഞങ്ങള് പ്ലാൻ ചെയ്യുക അപ്പൊ ഇത്ര കൊണ്ടാണ് പത്തു വർഷമാണ് മിനിമം പറയുന്നതിനകത്ത് പത്തു വർഷം കൊണ്ടേ ഞങ്ങൾ ക്യാപിറ്റലിലേക്ക് ഫോം ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഇൻവെസ്റ്ററിന്റെ കയറിൽ നിന്ന് വെഞ്ചർ ക്യാപിറ്റലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ത്രീ ടു ഫൈവ് ഇയർ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക അവരെന്ത് പ്രതീക്ഷിക്കുന്നത് ഹെവി ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അവർ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുക ടു പ്രൊട്ടക്ട് ദ ഫണ്ട് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് അഗേൻസ് ദ റിസ്ക് ഓഫ് ലോസ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രൊവൈഡ് ഇറ്റ്സ് എക്സ്പെ എക്സ്പെർട്ടൈസ് അണ്ടർടേക്ക് അഡ്വൈസറി ഫണ്ട് ഇൻവെസ്റ്റ് ഇക്വിറ്റീസ് ഓഫ് അണ്ടർടേക്കിംഗ് അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റിസ്ക് ഓഫ് ലോസുകളെ പറ്റിയും അതുപോലെ തന്നെ എക്സ്പെർട്ടൈസുകൾ ഒരുപാട് അഡ്വൈസറി ഫങ്ഷൻസുകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഏത് ടൈപ്പുള്ള വെഞ്ചോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് തോന്നും അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും ഇൻവെസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പൈസ നഷ്ടമാകാത്ത രീതിയിൽ അഡ്വൈസറി ഹെൽപ്പുകളൊക്കെ വെഞ്ചോ ക്യാപിറ്റലുകളെ പറ്റി കൊടുക്കുന്നുണ്ട് ഇന്ന് നിലവിൽ സെബി ഡിഫൈൻഡ് വെഞ്ചോ ക്യാപിറ്റൽ ആസ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ് ഓർ എ കമ്പനി ഹാവിങ് എ

പൈസ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കണ്ടെത്തുക ഇനി വെഞ്ചർ ക്യാപിറ്റൽ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫിനാൻസ് ഹൈ ടെക്നോളജി പ്രൊഡക്റ്റ് പ്രൊജക്ട്

സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ഏസ് ഫിനാൻസിങ് ക്യാപിറ്റൽ എല്ലാം നമുക്ക് ഇതേപോലെ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്രെഡിറ്റുകൾ സ്വീകരിച്ചു കൊണ്ടോ എങ്ങനെയെങ്കിലും പല ടൈപ്പിലെ വെഞ്ചർ ഫോമിൽ കളക്ട് ചെയ്ത് പല മാർഗങ്ങളിൽ പല സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ എൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഇനി ഇതിനകത്തൊരു അഞ്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്തിന്റെയാണ് വെഞ്ചു ക്യാപിറ്റലിന്റെ അഞ്ച് ഫീജേഴ്സ് ഒന്നാമത്തെ പോയിന്റ് ബേസിക്കലി ഇറ്റ് ഈസ് ആൻ ഇക്വിറ്റി ഫിനാൻസ് യഥാർത്ഥത്തിൽ ഇതൊരു ഇക്വിറ്റി ഫിനാൻസ് തന്നെയാണ് ഓണർഷിപ്പ് ഓണേഴ്സിന്റെ ഫിനാൻസ് തന്നെയാണ് ഇറ്റ് ഈസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗ്രോത്ത് ഓറിയന്റഡ് ഇൻഡസ്ട്രി ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന നടക്കുന്ന ഇൻഡസ്ട്രികളാണ് വെഞ്ചു ക്യാപിറ്റലുകൾ ഇഷ്യൂ ചെയ്യുക ഇതെന്താണ് പറയുന്നത് ഇക്വിറ്റി ഫിനാൻസ് തന്നെയാണ് ബേസിക്കലി തേർഡ് പോയിന്റ് പറയുന്നു ഇറ്റ് ഫോക്കസ് ഓൺ ന്യൂ കമ്പനി ഓഫ് സ്റ്റാർട്ടപ്പ് കമ്പനി മെയിൻ ആയിട്ട് പുതുതായിട്ട് പൊട്ടി വിളയ്ക്കുന്ന കമ്പനികളാണ് ബെഞ്ചു ക്യാപിറ്റലിലൂടെ ക്യാപിറ്റൽ കണ്ടെത്തുക ഇറ്റ് ഈസ് ഗവൺ ഫോർ ഇംപ്ലിമെന്റിംഗ് ന്യൂ ഐഡിയ ദ റിസ്ക് ഇൻഹറൻറ്റ് ഈസ് വെരി ഹൈ പുതിയ ഐഡിയ ആണ് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് എന്ന് വിളിക്കുക നിലവില് ബിസിനസ് നടത്തി പരിചിതരായി ഹെവി പ്രോഫിറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ വെഞ്ചർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അത് റിസ്ക് ഉള്ള ക്യാപ്പായിട്ടല്ല ഓൾറെഡി അവർക്ക് നല്ല പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റാറ്റസ് ഉണ്ട് ബട്ട് ന്യൂലി ഫോം ചെയ്യുന്ന കമ്പനികൾക്ക് ന്യൂ ഐഡിയാസ് ആയിരിക്കും അതുകൊണ്ട് അവർ വെഞ്ചു ക്യാപിറ്റലിലൂടെ പൈസ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിനെ ഹെവി റിസ്ക് ക്യാപിറ്റൽ എന്ന് നമ്മൾ അറിയപ്പെടുക കാരണം എപ്പോൾ വേണമെങ്കിലും പൊട്ടിമുളയ്ക്കുന്ന സ്ഥാപനങ്ങൾ അപ്രത്യക്ഷമാകാം തകർന്നു പോകാം അതുകൊണ്ടാണ് എന്നെ ഹെവി റിസ്ക് എന്ന് വിളിക്കുക വിളിക്കാം ലാസ്റ്റ് പോയിന്റ് പറയുന്നു ഇതേപോലെയുള്ള വെഞ്ചു ക്യാപിറ്റലിലൂടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും വെഞ്ചുവലിസ്റ്റ് വെഞ്ചു ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു അഞ്ച് പോയിന്റ് ആണ് നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കും ഏതൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഇറ്റ് ഈസ് ബേസിക്കലി ഇക്വിറ്റി ഫിനാൻസ് അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗ്രോത്ത് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് ആണിത് മെയിൻ ആയിട്ട് ഇഷ്യൂ ചെയ്യുക ലോങ് ടൈമിലേക്കാണ് അതുപോലെ തന്നെ പുതിയ കമ്പനി പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇത് ഇഷ്യൂ ചെയ്യുക ദെൻ പറയുന്നു ഇംപ്ലിമെൻറ്റേങ് ന്യൂ ഐഡിയാസ് ആയതുകൊണ്ടാണ് ഇത് ഹെവി റിസ്ക് ക്യാപിറ്റൽ എന്നറിയപ്പെടുക ഫൈനൽ പോയിന്റിൽ പറയുന്നു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ദെൻ അടുത്ത ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഫിനാൻസ് ആണ് അപ്പോൾ നമ്മൾ ന്യൂ ഇന്നോവേറ്റീവ് ക്യാപിറ്റലുകളെ പറ്റിയ നമ്മൾ ഇപ്പോൾ പറയുന്നത് ന്യൂ ഇന്നോവേറ്റീവ് ക്യാപിറ്റൽ അതിൽ ഒന്നാമത്തേതാണ് വെഞ്ചർ ഇനി രണ്ടാമത്തേത് ബ്രിഡ്ജ് ബ്രിഡ്ജ് മീൻസ് പാലം ബ്രിഡ്ജ് ഫിനാൻസ് ദയവി ഏത് എഴുതി വെച്ചേക്കരുത് ഇതിനിപ്പോ ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് പേരുണ്ട് ഞാൻ വാലുവേഷന് പോകുമ്പോ ഒരുപാട് കാണുന്നുണ്ട് പാലം പണിയാൻ വേണ്ടി മേടിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാരണവശത്താലും ഈ ഇരുപത്തിരണ്ട് പേരും അങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ കൂട്ടി പറയാം ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പത്ത് ലക്ഷം രൂപ എനിക്ക് ആവശ്യമാണ് ഏ ഞാനൊരു ലോണിന് വെച്ചു അപേക്ഷ വെച്ചു അവിടെ ചെന്നപ്പോൾ അവർ പറയുവാണോ ഒരു ഏകദേശം ഒരു ഒരു മാസത്തെ ഡിലേ വരുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നാളെ തന്നെ പൈസ വേണം അങ്ങനെ വരുമ്പം ഈ ലോൺ പാസ്സാക്കിയ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് ഞാൻ ഇതിലൊരു കൊമേഴ്ഷ്യൽ ബാങ്കിന് ബ്രിഡ്ജ് ക്യാപിറ്റലിന് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കും അങ്ങനെ വരുമ്പം ഈ വൺ മന്ത് കാലഘട്ടത്തേക്ക് എനിക്ക് മറിക്കാൻ വേണ്ടി ആ ഒരു ഡിലേ സമയത്തേക്ക് വേണ്ടി എനിക്ക് അവർ പത്ത് ലക്ഷം രൂപ തരും ഈടായിട്ട് വെക്കുന്നുണ്ട് ലോണിൻ്റെ ആപ്ലിക്കേഷൻ അപ്പോൾ ആ പൈസ കിട്ടുമ്പോൾ ഇവർക്ക് ഈ പൈസ കൊടുത്തു തീർക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ വരുന്ന സ്മോൾ ടു വീക്ക് ടു ത്രീ ഇയർ പെൻഡിങ് അറേഞ്ച്മെൻറ് ഏറ്റവും കുറഞ്ഞത് രണ്ടാഴ്ച രണ്ടാഴ്ച മുതൽ മാക്സിമം പോയ മൂന്ന് വർഷത്തേക്ക് വരെ ഇതേപോലുള്ള പണമിടപാടുകളെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് വിളിക്കുക ദർ ഈസ് യൂഷ്വലി എ ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് സാങ്ഷണിങ് ഓഫ് എ ടൈം ലോൺ ആൻഡ് ഇറ്റ്സ് ഡിസ്ബേഴ്സ്മെൻറ്റ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദ കൺ കൺസേൺഡ് ബുറൂവിംഗ് ഫെൻ അതായത് നമുക്ക് ഒരു ലോൺ പാസ്സാക്കാൻ സാങ്ഷൻ ആകാനും അത് കയ്യിലോട്ട് കിട്ടാനും അതിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിലാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് ഈ ഗ്യാപ്പ് പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ പൈസ തന്ന് സഹായിക്കുക ഫോർ സച്ച് ഡിലേ ഇൻക്ലൂഡ് ലീഗൽ ഫോർമാലിറ്റി ഫോർ ക്രിയേഷൻ ഓഫ് മോൺ കേജ് ആപ്ലിക്കേഷൻ ഓഫ് സബ്മിഷൻ പ്രൊസീഡിങ് ആൻഡ് ലഗ് ഇപ്പൊ നമുക്കൊരു ആധാരം വെച്ച് ഒരു ലോൺ എടുക്കാൻ വേണ്ടി പോണം പട്ടയം വെച്ച് ലോൺ എടുക്കാൻ പോകണം അതിന് ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സുകളും ഒരുപാട് രേഖകളും ഒക്കെ ഹാജരാക്കേണ്ടി വരും പക്ഷെ ലോൺ കിട്ടും അതിനെന്താണോ താമസം വരും ആ താമസ സമയത്ത് പണം ഇടപാട് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെയാണ് എന്താണ് ഡേ ടു ഡേ ഫണ്ട് അവൈലബിൾ ആവശ്യമാണ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പ് സമയത്തേക്ക് മറിക്കാൻ വേണ്ടി ആര് കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ബ്രിഡ്ജ് ഫിനാൻസ് സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട് ദെൻ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് മോഡഗേജ് ക്രിയേഷൻ്റെയും ആപ്പ് അപ്ലിക്കേഷൻ്റെയൊക്കെ പ്രൊസീഡിങ്സിൻ്റെയൊക്കെ ഒരു ഡിലേ കാരണമാണ് ഈ താമസം ലോൺ പാസ്സാക്കാനായിട്ട് ഉണ്ടാകുക ഇൻ ദ സെയിം വേ ദർ മേ ബി ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ സാങ്ഷനിങ് ഓഫ് എ ഗ്രാൻഡ് ഓർ സബ്സിഡി ആൻഡ് ആക്ച്വൽ റിലീസ് ബൈ ദ ഗവൺമെൻറ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ ഫോർ ടു അവോയ്ഡ് ദ ഡിലേ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോജക്ട് ദ ഫേം മേ അപ്രോച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ ഷോർട്ട് ടൈം ലോൺ അപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സബ്സിഡിയോ ഗ്രാൻഡോ ഒക്കെ ആകാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമുക്ക് സബ്സിഡി അനുവദിച്ചു വലിയ വലിയ ബിസിനസ് സ്ഥാപനം കോടികളുടെ ഇടപാട് നിർത്താണെങ്കിൽ സബ്സിഡി ഗ്രാന്റ് ഒക്കെ എന്നൊക്കെ പറയുന്നത് വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ പാസ്സാക്കി കിട്ടാൻ പാടാണ് അപ്പൊ അനുവദിച്ചു കിടക്കും പക്ഷെ കയ്യിലോട്ട് കിട്ടാൻ പാടാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എവിടെ എവിടെ സമീപിക്കുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലോൺ ഫോർ ദ പീരിയഡ് ഫോർ വിച്ച് ഡിലേ മേക്ക് ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി ആ ഡിലേ വരുന്ന സമയത്ത് പൈസ മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് അവർ ഷോർട്ട് ടേം ലോണുകൾ എടുക്കും ഇനി ഒരു ഡെഫിനേഷൻ പോലെ എടുത്തിട്ടുണ്ട് എ ബ്രിഡ്ജ് ലോൺ ഈസ് എ ടൈപ്പ് ഓഫ് ഷോർട്ട് ടൈം ലോൺ ടിപ്പിക്കലി ടേക്കൺ ഔട്ട് ഫോർ എ ടു വീക്സ് ടു ത്രീ ഇയേഴ്സ് പെൻഡിങ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലാർജർ ഓർ ലോങ് ടൈം അറേഞ്ച്മെന്റ് ഓഫ് ലാർജർ ഓർ ലോങ് ടൈം ഫിനാൻസിങ് അപ്പൊ അതാണ് മെയിൻ വേഡം അപ്പൊ അല്ലെങ്കിൽ ഇത് എഴുതാം ദർ ഇസ് എ ഗ്യാപ് ബിറ്റ്വീൻ സാങ്ഷണിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് എമൗണ്ട് എ ഗ്യാപ് ബിറ്റ്വീൻ അല്ലെങ്കിൽ പറയാം പെൻഡിങ് അറേഞ്ച്മെന്റ് ഓഫ് ലാർജർ ഓർ ലാർ ലാർജർ ടേം ഫിനാൻസിങ് എന്നും പറയാം ബ്രിഡ്ജ് ലോണ് ദൻ ഇറ്റ് ഈസ് യൂഷ്വലി കോൾഡ് എ ബ്രിഡ്ജിംഗ് ലോൺ ഇൻ യുണൈറ്റഡ് കിങ്ഡം ഓൾസോ നോൺ ലോൺ ഓർ സ്വിംഗ് ലോൺ സ്വിംഗ് ചിറക് സ്വിംഗ് ലോൺ അല്ലെങ്കിൽ ക്വാവിയറ്റ് ലോൺ എന്നും യു എസ് അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ ബ്രിഡ്ജ് ക്യാപിറ്റൽ വാട്ട്സ് ബ്രിഡ്ജ് ക്യാപിറ്റൽ വാട്ട്സ് ബ്രിഡ്ജ് ഫിനാൻസ് ബ്രിഡ്ജ് കൂട്ടി എന്ത് വന്നാലും നിങ്ങൾ ഓർത്തോണം ഗ്യാപ്പ് എന്ത് ഗ്യാപ്പാണ് ഒരു ലോൺ പാസ്സാക്കാനും കയ്യിലോട്ട് കിട്ടാനും ഉള്ള ആ ഒരു ഗ്യാപ്പ് സമയത്തേക്ക് പൈസ മറിക്കാൻ വേണ്ടി കൊമേഴ്സ്യൽ ബാങ്കുകൾ ഷോർട്ട് ടൈം ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് വിളിക്കും എന്നാൽ ഓറിനോട് പറഞ്ഞിട്ട് നിർത്താം അടുത്തെന്ന് പറഞ്ഞാൽ ലീസിംഗ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ് വാട്ട് ഇസ് ലീസിംഗ് ലെസറും ലെസിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ആ ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതും ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ലീസിംഗ് ഈസ് എ യുണീക് ഫോം ഓഫ് ഇൻ ടേം ടൈം ഫിനാൻസിങ് ലീസ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ഓണർ ഓഫ് ദ അസെറ്റ് കോൾഡ് എൻ ലെസർ ആൻഡ് ഗ്രാൻസ് ടു ദ ഫേം ഓർ പേഴ്സൺ കോൾഡ് ലെസ്സി ദ യൂസ് ഓഫ് ദ പ്രോപ്പർട്ടി ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓർ ആൻ അറേഞ്ച്മെന്റ് സം ഓഫ് റെൻ ഇറ്റ് ഈസ് കോൺട്രാക്ട് ബിറ്റ്വീൻ ലെസർ ആൻഡ് ലെസി സ്പെസിഫിക് അസെറ്റ് അപ്പം എന്താണ് ലീസ് ലീസിങ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ലെസറും ലെസിയും തമ്മിൽ ലെസർ ഓണറും ലെസി കടം വാങ്ങിക്കുന്ന റെന്റിന് മേടിക്കുന്ന ആളും ഇവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു അസെറ്റ് ഇത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു എന്നുള്ളൊരു എഗ്രിമെൻ്റ് അവർ തമ്മിൽ ഇൻ അതർവേർഡ് ലീസിങ് അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ആൻഡ് ഇൻറ്റർപ്രൈസ് വിത്ത് ദ യൂസ് ആൻഡ് കൺട്രോൾ ഓവർ അസെറ്റ് വിത്തൌട്ട് റിസീവിങ് ദ ടൈറ്റിൽ ഓഫ് ദ ടൈറ്റിൽ ടു ദം അതായത് അവർ ക്യാഷ് കൊടുത്ത് ഇപ്പം പത്ത് ലക്ഷം രൂപയുടെ ഒരു മിഷൻ ലീസിനെടുത്തു ഇപ്പൊ പത്ത് ലക്ഷം കൊടുക്കാതെ മാസം മാസം റെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നു ദ റിട്ടേൺ എഗ്രിമെന്റ് സൈൻഡ് ബൈ ദ ലെസർ ആൻഡ് ലെസി ദ ലീസ് ഫിനാൻസ് മോഡ് ഓഫ് ഫിനാൻസ് ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ബൈ അസെറ്റ് നോട്ട് പർച്ചേസ്ഡ് ഫ്രം ദ മാർക്കറ്റ് അവൈലബിൾ ഫോർ യൂസ് ഇൻ ചാർജ് ഓഫ് ലീസ് റെൻഡൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് ഫൈൻഡ് ലീസ് ഇസ് ആൻഡ് എഗ്രിമെന്റ് വെബൈ ലെസർ കൺവേഴ്സ് ടു ദ ലെസി ഇൻ റിട്ടേൺ ഫോർ റെന്റ് റൈറ്റ് ടു യൂസ് ദ അസെറ്റ് അപ്പൊ അതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തില് ഫിനാൻസിന്റെ ആരാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ എന്തിനാ ലീസ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ പത്ത് ലക്ഷം രൂപ ഇപ്പൊ എടുക്കാൻ നമ്മുടെ ഇല്ല അങ്ങനെ വരുമ്പോ നമുക്ക് എങ്ങനെ സാധനം എടുക്കാം ലീസിങ്ങിന് എടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് പത്ത് ലക്ഷം ലാഭിക്കാം അപ്പൊ അതും ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് നമ്മൾ കണ്ടെത്തുക ബിസിനസ് സ്ഥാപനങ്ങളിൽ പുതിയ ഇന്നവേറ്റീവ് ഐഡിയ ആയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഫിനാൻസിങ് ആണ് ലീസിംഗ് ഫിനാൻസ് എന്ന് പറയുക നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ബൾക്ക് എമൗണ്ട് രൂപ കൊടുത്തുകൊണ്ട് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഇതേപോലെ ലീസിങ്ങിന് എടുത്തുകൊണ്ട് പൈസ ലാഭിക്കാം എന്ന് പറയുന്നു ദെൻ ഈ ലീസിംഗ് എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട് ഫിനാൻഷ്യൽ ലീസും ഉണ്ട് ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട് ഫിനാൻഷ്യൽ ലീസിന്റെ പ്രത്യേകത ലെസർ ടൈറ്റിൽ ഓഫ് ദ അസറ്റ് ആ എൻഡിങ് പീരീഡില് കൈമാറുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഒരു പത്ത് വർഷത്തെ ഉപയോഗിക്കാനോ പത്തു വർഷത്തേക്കുള്ള യറിന്റെ എമൗണ്ട് കൊടുക്കുന്നു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ബാർഗെയിൻ പൈസയ്ക്ക് ഒരു പൈസയ്ക്ക് വില പേടിച്ചുകൊണ്ട് ഒരു ബാർഗെയിൻ പൈസക്ക് അവരൊരു ബൾക്ക് എമൗണ്ട് മേടിച്ചുകൊണ്ട് പത്തു വർഷം കഴിയുമ്പോൾ ഇയാള് ലസിക്ക് ആ വസ്തു സ്വന്തമായിട്ട് കൊടുക്കുവാണ് ഫിനാൻഷ്യൽ ലീസിങ്ങിനകത്ത് എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിങ്ങിനകത്ത് അങ്ങനെയല്ല എത്ര വർഷത്തെ ഉപയോഗിക്കാനാണ് അതിനുശേഷം ലസർ ആ വസ്തു എടുത്തുകൊണ്ട് പോവുകയാണ് തിരികെ അവരവിടെ ഒരു ബാർഗെയിൻ വിലയിട്ട് ലസിക്ക് കൊടുക്കുന്നില്ല ഓണർഷിപ്പ് കൈമാറുന്നില്ല അപ്പം അങ്ങനെ ആ രണ്ടു ലീസിങ്ങിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിരിക്കും ഫിനാൻഷ്യൽ ലീസും ലീസും ഓപ്പറേറ്റിംഗ് ും നമ്മുടെ സ്ഥാപനങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ പൈസയുടെ ഷോർട്ടേജ് ഉണ്ടാവുന്ന സമയങ്ങളില് ഇതേപോലുള്ള ഇനി നമുക്കൊരു ഹൈ ക്യാപിറ്റൽ ഫാക്ടറി ഇനിയുണ്ട് കൊറേ എടുക്കാം ഓക്കെ എന്നാൽ നമുക്ക് ഇത്രയും മതിയാണ് അപ്പൊ ഇന്ന് എടുത്തതാ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടും രണ്ടല്ല ഇപ്പൊ ഒന്നെടുത്ത് മുഴുവൻ പ്രധാനപ്പെട്ടാണ് വെഞ്ചർ ക്യാപിറ്റലും ചോദിക്കാം ബി പാർട്ടിലും ചോദിക്കാം ബി പാർട്ടിലൊക്കെ ഇൻഡയറക്റ്റ് മീൻസ് ഇങ്ങനെ ചോദിക്കാം ഒരു ഫേം വെഞ്ചർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റിയുള്ള അഭിപ്രായം എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ചോദിക്കാം നിങ്ങളോട് അപ്പം ഇത് നന്നായിട്ട് പഠിക്കണം വെഞ്ചർ ക്യാപിറ്റൽ അതുപോലെ ബ്രിഡ്ജ് ഫിനാൻസ് മിക്കപ്പോഴും എ പാട്ട് കോഴ്സ്റ്റായിട്ട് കണ്ടിട്ടുള്ളതാണ് ദെൻ ലീസിങ് അപ്പൊ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങള് പഠിക്കാം അപ്പൊ ഓക്കേ എന്നാല്